ഡിജിലോക്കർ സംവിധാനം ആരംഭിച്ചതിന്റെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചു. തോട്ടുമുക്കത്ത് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ രേഖകൾ നഷ്ടപ്പെടാതെ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ ജില്ലയിൽ ആരംഭിച്ച ഡിജിലോക്കർ സംവിധാനത്തിനാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതമുണ്ടാകുന്ന മേഖല എന്ന നിലയിലാണ് കൊടിയത്തൂരിൽ പദ്ധതി ആരംഭിച്ചത്. രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് സഹായമൊരുക്കുന്നതിനായി തോട്ടുമുക്കത്ത് പ്രത്യേക ക്യാമ്പും സംഘടിപ്പിച്ചു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നിരവധി പേർക്ക് ഉപകാരപ്രദമായി. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിഹാവ് മാട്ടുമുറി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, വില്ലേജ് ഓഫീസർ സിജു തുടങ്ങിയവർ സംബന്ധിച്ചു. പൗരന്മാർക്ക് തങ്ങളുടെ വ്യക്തിപരമായ രേഖകളും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും മറ്റും നൽകിയിട്ടുള്ള രേഖകളും ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഐ ടി മന്ത്രാലയം വിഭാവനം ചെയ്ത സംവിധാനമാണ് ഡിജിലോക്കർ. കേരളത്തിൽ പ്രളയ സമയത്ത് അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പരിധിവരെയുള്ള പരിഹാരമാണ് ഡിജിലോക്കർ സംവിധാനം. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജനന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ അനേകം പ്രധാനപ്പെട്ട രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ ഡിജിലോക്കറിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. ഇതിന് പ്രത്യേക ചാർജുകൾ ഒന്നും തന്നെയില്ല. ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഏത് രേഖകളും ആവശ്യമുള്ളപ്പോൾ ഡിജിറ്റൽ രൂപത്തിൽ പരിശോധന സമയത്തും മറ്റും സമർപ്പിക്കാവുന്നതാണ്. ഐ ടി ആക്ട് പ്രകാരം അസൽ സർട്ടിഫിക്കറ്റുകളുടെ തുല്യത ഡിജിലോക്കർ സർട്ടിഫിക്കറ്റുകൾക്കും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.